കശ്മീർ വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ചർച്ചയുടെയും സമന്വയത്തിൻ്റെയും പാത തേടണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനുമായും ടെലഫോണിൽ ചർച്ച നടത്തിയതിന് ശേഷമാണ് ഇന്ന് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു ട്വീറ്റിലൂടെയാണ് ട്രംപ് ഇക്കാര്യം ഇപ്പോൾ ലോകരാജ്യങ്ങളെ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ആദ്യം ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തുന്നത്. കശ്മീർ പ്രശ്നത്തിൽ കശ്മീരിൻ്റെ പ്രത്യേക ഭരണഘടനാ പദവി എടുത്തു കളഞ്ഞതിന് ശേഷം ഇതാദ്യമായാണ് ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിൽ ഒരു ചർച്ച നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു സംസാരം നടക്കുന്നത്. ഈ ചർച്ചയിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് മോദിയുമായി സംസാരിച്ചത് ഏഷ്യയിൽ പ്രത്യേകിച്ചും ഈ ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടുന്ന ഈ മേഖലയിൽ വളരെ സങ്കീർണമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും കശ്മീർ വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ, വാക്കുകൾ കൊണ്ടുള്ള ഈ ഏറ്റുമുട്ടൽ, അല്ലെങ്കിൽ നയതന്ത്ര തലത്തിലുള്ള ഏറ്റുമുട്ടൽ സങ്കീർണവും ഗുരുതരവുമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. ഈ അവസ്ഥയ്ക്ക് ഒരു അറുതി ഉണ്ടാകണം. അതിന് ലോകരാജ്യങ്ങളല്ല, ഇന്ത്യയും പാകിസ്ഥാനും തന്നെ ഇടപെടണം. ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ഇക്കാര്യം ചർച്ച ചെയ്യണം. ഇക്കാര്യത്തിൽ ചർച്ചയിലൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് ഒരു സമാധാനത്തോടെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇതിനു പിന്നാലെ അദ്ദേഹം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെയും ഫോണിൽ വിളിച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായും ഇത്തരം ആവശ്യം തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചത്. കാരണം ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് പോകരുത് എന്നും ചർച്ചയുടെ പാത തുറക്കണം എന്നുമാണ് ഇമ്രാൻഖാനോടും ഇദ്ദേഹം ആവശ്യപ്പെട്ടത്. നരേന്ദ്രമോദിയുമായുള്ള സംഭാഷണത്തിനിടയിൽ മോദി മുന്നോട്ട് വെച്ച മറുപടി എന്ന് പറയുന്നത്, അദ്ദേഹം ബദൽ നിർദ്ദേശം ഇതായിരുന്നു: പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പാക് ഭരണാധികാരികൾ നടത്തുന്ന പ്രകോപനപരമായ പ്രസ്താവനകൾ നിർത്തണം. മറ്റൊന്ന്, കശ്മീരിലേക്ക് ഭീകരവാദികളെ, തീവ്രവാദികളെ അഴിച്ചുവിടുന്ന പരിപാടിയും പാകിസ്ഥാൻ നിർത്തണം. കശ്മീരിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ പ്രശ്നം തീവ്രവാദമാണ്, അതിർത്തി കടന്നുള്ള തീവ്രവാദമാണ്. ഈ തീവ്രവാദത്തിൻ്റെ ദുരിതമാണ് ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തീവ്രവാദത്തിന് അറുതി വരുത്തിയേ പറ്റൂ. അതിന് പാകിസ്ഥാൻ മുൻകൈ എടുക്കണം. തീവ്രവാദം അവസാനിപ്പിക്കാതെ ഇക്കാര്യത്തിൽ പാകിസ്ഥാനുമായി ഒരു ചർച്ച ഉണ്ടാവില്ല. തീവ്രവാദം അവസാനിപ്പിക്കാതെ ഈ മേഖലയിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകില്ല എന്നും നരേന്ദ്രമോദി തുറന്നു പറഞ്ഞിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചയിൽ ഉയർന്നു വന്ന മറ്റൊരു കാര്യം വ്യാപാര നയതന്ത്ര കാര്യങ്ങളാണ്, വാണിജ്യ രംഗത്തുള്ള പ്രശ്നങ്ങളാണ്. ഇതും ചർച്ച ചെയ്തതായി ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കാരണം ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി സാധനങ്ങൾക്ക് അമേരിക്ക തീരുവ ഉയർത്തിയിരുന്നു. അതിന് ബദലായി അതിൻ്റെ ഒരു തിരിച്ചടി എന്നോണം ഇന്ത്യയും ഇതുപോലെ അമേരിക്കയിൽ നിന്നും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കുള്ള തീരുവ വർദ്ധിപ്പിച്ചിരുന്നു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വലിയൊരു അകൽച്ച ഈയിടെ ഉണ്ടാക്കിയിട്ടായി. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ പരസ്യമായി രംഗത്ത് വരുന്ന സാഹചര്യവും ഉണ്ടായി. ഇക്കാര്യവും ഇന്ന് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ ഇരുവരും തമ്മിൽ ചർച്ച ചെയ്തതായും ഈ വ്യാപാര വാണിജ്യ രംഗത്തെ പ്രശ്നങ്ങളും നയതന്ത്ര ബന്ധങ്ങളും നയതന്ത്ര രംഗത്തെ പ്രശ്നങ്ങളും എല്ലാം പരിഹരിക്കും എന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നുമാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചോളം ഒരു കാര്യം ഗുണകരമായി തീരുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ച ചെയ്ത് തീർക്കണം എന്നാണ്. ഇത് തന്നെയാണ് ഇന്ത്യയും പറഞ്ഞത്. ഇന്ത്യ പറയുന്നത് ചർച്ചയുണ്ട് എങ്കിൽ അത് പാകിസ്ഥാനുമായി മാത്രം. അതിന് ഇന്ത്യ മുന്നോട്ട് വെച്ച ബദൽ നിർദ്ദേശങ്ങൾ ഇതാണ്: തീവ്രവാദം അവസാനിപ്പിക്കുക, അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കുക, ഭീകരവാദികൾക്ക് നൽകുന്ന പ്രോത്സാഹനവും പിന്തുണയും പാകിസ്ഥാൻ അവസാനിപ്പിക്കുക, എങ്കിൽ പാകിസ്ഥാനുമായി ചർച്ച. ഇത് തന്നെയാണ് ട്രംപുമായുള്ള ചർച്ചയിൽ മോദി പറഞ്ഞത്. അതായത് അന്നും ഇന്നും ഇന്ത്യ അതേ നിലപാട് തന്നെ പറഞ്ഞു. ഇത് ഏറെക്കുറെ ഡൊണാൾഡ് ട്രംപും അംഗീകരിച്ചു. അദ്ദേഹം തന്നെ പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും ചർച്ച ചെയ്ത് പരിഹരിക്കണം. അതിൻ്റെ അർത്ഥം ലോകത്തെ മറ്റു രാജ്യങ്ങളൊന്നും ഇതിൽ ഇടപെടണ്ട എന്ന് തന്നെയാണ്. അപ്പോൾ ഇന്ത്യയുടെ നിലപാട് ഏറെക്കുറെ ട്രംപും അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ തുറന്നു പറച്ചിലൂടെ, അല്ലെങ്കിൽ ഈ ഫോൺ സംഭാഷണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ നിലയ്ക്ക് ഇന്ത്യയെ സംബന്ധിച്ചോളം ഏതായാലും ഒരു നയതന്ത്ര വിജയം തന്നെയാണിത്. കാരണം ഈ കശ്മീർ പ്രശ്നം അന്താരാഷ്ട്രവൽക്കരിക്കാൻ പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാരെ വിളിച്ചപ്പോൾ അവരുമായി സംസാരിച്ചതിന് ശേഷവും അദ്ദേഹം പറഞ്ഞ നിലപാടും അത് തന്നെയാണ്, ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്യട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യയുടെ നിലപാടുകൾക്ക് കിട്ടുന്ന മറ്റൊരു അംഗീകാരമായി മാറിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇന്നത്തെ ഈ പ്രസ്താവന.